നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസത്തിലേക്കാണ് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വ്ളോഗുകളിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഫാമിലിയോടൊപ്പമുള്ള വ്ളോഗ് ചെയ്യൂ ശ്രീ എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് വിശേഷങ്ങളും നാട്ടിലത്തെ വിശേഷങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള മറ്റൊരു വല്ലൂരിൻ്റെ ദിവസത്തിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ് ശ്രീയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമുക്ക് തൊട്ടടുത്തടുത്തായിട്ട് തന്നെ അമ്പലവും പള്ളിയും മുസ്ലിം പള്ളിയും ഒക്കെ ഉണ്ട്. അത് കാരണം നമ്മുടെ ആഘോഷങ്ങളൊക്കെ എപ്പോഴും ഒരുമിച്ചാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് വേറൊരു അമ്പലമുണ്ട്. അവിടെ ഒരു പ്രത്യേക വിഭാഗക്കാർ കൊണ്ടാടുന്ന മറ്റൊരു ഉത്സവം കൂടി ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിയിലത്തെ പെരുന്നാളുണ്ട് കേട്ടോ. അപ്പോൾ അതോട് സംബന്ധിച്ച് നമുക്ക് ക്ഷണമൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയും ചേച്ചിയും മേട്ടായും കുഞ്ഞിനും ഒക്കെ എത്തിയിട്ടുണ്ട്. അത് കാരണം അവരോടൊപ്പമുള്ള ഭയങ്കര സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് കേട്ടോ. ഈ പൊതിച്ചു പിടിച്ചു കൊടുക്കുന്ന സാധനമാണ് നമ്മുടെ സ്വീറ്റ് കോൺ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൊടിച്ചുണ്ടാക്കിയ പുട്ടാണ് നമുക്കിന്ന് കഴിക്കാനുള്ളത് മക്കളെ. ഇങ്ങനെയുണ്ട്, അതായത് നമ്മുടെ ചോളപ്പൂട്ട് എന്ന് പറയും. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അംഗനവാടിയിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ടേസ്റ്റ് ജസ്റ്റ് ഒരു നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ. ഈ എന്താ പറയുക, നമ്മുടെ ഈ ചോളത്തിൻ്റെ പൊടി കൊണ്ടുണ്ടാക്കുന്ന പുട്ട്, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ. എല്ലാവരും നല്ല കൊലത്തിലല്ലേ. അപ്പൊ എനിക്ക് എന്താണെന്നറിയില്ല, ആ പുട്ടിന്റെ മണം വന്നപ്പോഴേ പതുക്കെ നമ്മുടെ അംഗനവാടി ഓർമ്മ വന്നു. ഞാൻ അംഗനവാടിയിലാണ് പോയിട്ടുള്ളത് കേട്ടോ. ഞാൻ LKG UKG ഒന്നും പഠിച്ചിട്ടില്ല. 3 വയസ്സുള്ളപ്പോ അമ്മ അംഗനവാടി ഉണ്ടാക്കിയതാ. 3 വയസ്സും 4 വയസ്സും അംഗനവാടിയിൽ തന്നെയാണ്. പതുക്കെ ആ പുട്ട് നിന്നപ്പോഴേ ഞാൻ പുഷ്പ ടീച്ചർ ഓർത്തുപോയി. പുഷ്പ ടീച്ചർ ഇടയ്ക്ക് മരിച്ചു കേട്ടോ. അപ്പൊ ടീച്ചറെയൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ പുട്ടൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇന്ന് കുറച്ച് എന്താ പറയാ, കുറച്ച് പരിപാടികളുണ്ട്. ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മിഷ്യൻ നമ്മള് വീട് ചേച്ചിയുടെ വീട് പൊളിച്ചപ്പോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ ഏട്ടായി പറഞ്ഞു എന്തെങ്കിലും കീറിയതൊക്കെ ഉണ്ടെങ്കിൽ തയ്ച്ചോട്ടെ. അതുകൊണ്ട് ഏട്ടായി റെഡിയാക്കി മിഷ്യന്മ നമ്മുടെ മോട്ടറൊക്കെ ഘടിപ്പിച്ചു കൂടെ കൊണ്ടുവച്ചു തന്നു. പക്ഷെ എന്താ പറയാ, നമ്മളിങ്ങനെ പറയില്ലേ പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടണമെന്നൊക്കെ ഒരു ചൊല്ലില്ലേ, അതുപോലെയായിരുന്നു ഈ സംഭവം എന്റെ കയ്യിൽ കിട്ടിയപ്പോട്ടോ. ഇതുമ്പോ നൂലിടാനോ സൂചി ഇടാനോ ഒന്നും എനിക്കറിയില്ല. പണ്ട് ഞാൻ തയ്ക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് സിംഗിൾ മെഷീനായിരുന്നു. ഇതിപ്പോ ഡബിൾ മെഷീനാണ്. അപ്പൊ ഇതുമ്പോ കുറച്ച് ഗടുപിട് പണികളുണ്ട്. അങ്ങനെ ചേച്ചി എനിക്കത് വളരെ ആധികാരികമായി പഠിപ്പിച്ചു തന്നു. ഞാനത് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഏതെങ്കിലും കാരണവശാൽ തെറ്റുന്നുണ്ടെങ്കിൽ ഇത് എഴുതി കൂടെയാണ് നൂലിടണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയണ്ടേ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അതും ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെയൊക്കെ വരുമ്പോൾ, നമ്മുടെ ഇവിടെയൊക്കെ വരുമ്പോഴാണ് ഈ ചക്ക പൊട്ടിക്കലും ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിന്ന് ചക്കയാണ് കൂട്ടാം കേട്ടോ. പിന്നെ ചക്കയുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ദൽസി ആൻറ്റിയുടെ വീട്ടിലാണ് നമ്മളിന്ന് പെരുന്നാളാഘോഷം ഒന്നും ഞാൻ പറഞ്ഞില്ലേ, അത് ആഘോഷിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ചേച്ചി ആ ഒരു ചക്ക തന്ന എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത്. അത്രയും മധുരാണ് അത്ര ആ ചക്കയ്ക്ക്. ചേച്ചി എപ്പോഴും പറയും നമ്മുടെ ആയൂർ ചക്കേൻ്റെ ചക്കയ്ക്ക് ഒരു പഞ്ചസാര വായിലിട്ട രുചിയാണെന്ന് പറയും കേട്ടോ. അങ്ങനെ കാടിൻ്റെ കാനന ഭംഗിയൊക്കെ കണ്ട് നിന്ന് അവിടെ നിന്ന് നമുക്കൊരു കുഞ്ഞു ചക്ക കിട്ടിയായിരുന്നു. അതിൻ്റെ ഭംഗിയൊക്കെ രുചിച്ച് നമ്മൾ കൂട്ടാൻ വയ്ക്കാനുള്ളതും പൊട്ടിച്ചു. ആയൂർ ജാക്കിന്റെ ചക്ക എപ്പോഴും ചെറുതല്ലേ, ചെറിയ ചക്കയല്ലേ. അത് കാരണം ഒരുപാട് ചുളയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് പക്ഷെ നമ്മൾ തുറന്നുനോക്കിയത്. പക്ഷെ എന്റെ പൊന്നു മക്കള് എന്തുട്ടാടോ ടേസ്റ്റ് അതിന്റെ കണ്ട, ചെറിയൊരു മഞ്ഞ കളറൊക്കെ കണ്ട. ഇത് നന്നായിട്ട് മൂത്ത ചക്കയാണ് കേട്ടോ. ഇത് ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ വരുന്നുണ്ടായിരുന്നു, പക്ഷെ നല്ല നനവൊക്കെ കൊടുത്തപ്പോ ചക്ക വീണ്ടും പഴയ പോലെ ആയിട്ടുണ്ട്. ഭയങ്കര മധുരാ. കുറേ ഇങ്ങനെ കൂട്ടം കൂടി ഉണ്ടായിരുന്നിട്ടും കാര്യമില്ല, കുറച്ച് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ പോവും. അങ്ങനെ ആദ്യത്തെ ചക്ക നന്നായിട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം കൂടെ പൊട്ടിക്കാന്ന് വിചാരിച്ച് അതൊന്ന് പൊളിച്ചു നോക്കിയപ്പോൾ ഇത് അതിൻ്റെക്കാളും അധികം. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഫസ്റ്റ് ഇട്ട ചക്കയുമ്പോൾ നമ്മൾ കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതിന് ഇത്രയും രുചി ഉണ്ടോ എന്ന്. പക്ഷേ ആയൂർ ജാക്കിൻ്റെ ചക്ക കഴിച്ചിട്ടുള്ളവർക്കറിയാം ആയൂർ ജാക്കിൻ്റെ ചക്കയ്ക്ക് എന്താണ് ഒരു രുചി എന്ന്. ഭയങ്കര മധുരവും ഭയങ്കര സ്മെല്ലും ആണത്. എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ പറമ്പിൻ്റെ ഏത് മൂലയിൽ അത് പഴുത്തുണ്ടെങ്കിലും നമ്മൾ അറിയും അതിൻ്റെ മണം വന്നിട്ട്. അങ്ങനെ കുടുംബത്തോടെ നമ്മളിരുന്ന് ചക്ക നന്നാക്കി കൂട്ടാൻ വയ്ക്കാൻ പോവാണ് കേട്ടോ. ka
ഞാനിവിടെ പൊതുവെ ചക്ക വെക്കലും ചക്ക പറക്കലൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഭാഗ്യനാണ് ഈ പക പരിപാടികളൊക്കെ ചെയ്യാറുള്ളത്. കൂട്ടാൻ വെക്കാനുള്ള ചക്ക നമ്മൾ തിരിഞ്ഞു പോലും നോക്കാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര പ്രകൃതി പിടിച്ചൊരു പരിപാടിയായ കാരണം കൊണ്ട് പിന്നെ നമ്മൾക്ക് എപ്പോഴും കുറേ അധികം കറികളൊക്കെ വേണ്ട കാരണം കൊണ്ട് ഇത് നമുക്ക് ഒരാൾ കൂടെ ഉണ്ടെങ്കിലാണ് നന്നാക്കാനായിട്ട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പം അച്ഛൻ ഭയങ്കര ഇൻട്രസ്റ്റോടെ പറഞ്ഞിട്ട് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക കൂട്ടാൻ കേട്ടോ. ചക്ക കൂട്ടാൻ, കുള്ളി പുഴുങ്ങിയത്, ചേമ്പ് പുഴുങ്ങിയത്, പണ്ടത്തെ നമ്മുടെ ആ നാടൻ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ഛൻ പറഞ്ഞു ഒന്ന് വാട മക്കളെ നമുക്ക് നന്നാക്കാണെന്ന് പറഞ്ഞിട്ട് അമ്മ ഉണ്ടായില്ല, അമ്മ അവിടെ പോയി കിടന്ന് ഉറങ്ങി. അമ്മക്ക് കുറച്ച് എന്താ പറയുക, ഞായറാഴ്ച ആകുമ്പോൾ ഉച്ചയ്ക്ക് അമ്മക്ക് ഉച്ചമയക്കാം അല്ലെങ്കിൽ പതിവുള്ളതാണ്, എന്നാലും ഇത്തിരി നേരം ആകുമ്പോൾ ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഞാനും റിയലൈസ് ചെയ്യുന്നത് ദൈവമേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വയസ്സായി വരികയാണല്ലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അച്ഛനും കാര്യം അവരെക്കാളും വയസ്സായി, നമ്മൾ വയ്യാണ്ടായി. നമ്മൾ അങ്ങനെ അച്ഛൻ നന്നാക്കി തന്ന ചക്ക കുറച്ച് ചക്കക്കുരുവൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ സാധാരണ കാച്ചുന്ന പോലെ തന്നെയാണ് കാച്ചാറുള്ളത്. ബാക്കിയുള്ള കറികളൊക്കെ കാച്ചുന്ന പോലെ തന്നെ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നു. അന്ന് അങ്ങനെ കുഴയാണ്ട് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തു, വെളിച്ചെണ്ണയിൽ അതൊന്ന് മൂപ്പിച്ചെടുത്തു, വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ എപ്പോഴും നമ്മൾ ഉപ്പേരി കാച്ചുമ്പോൾ ഇടിച്ച മുളകിലാണ് ഉപ്പേരി കാച്ചത്. അതായത് നമ്മുടെ വറ്റൽ മുളക് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ട് നമ്മൾ അതുകൊണ്ടൊന്ന് എന്താ പറയുക, നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് അതിൽ ആ ചക്ക ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളി നിങ്ങളുടെ ചക്കുപ്പേര് റെഡി ആയിട്ടോ. എനിക്ക് വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിച്ചാണ് ഞാൻ അമ്മയും ചേച്ചിയും വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ പ്രകൃതി പിടിച്ച പരിപാടികളൊക്കെ അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ഇളക്കാത്തിരി പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിയോട് ഇളക്കിക്കോളാം പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഉച്ചക്കേക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറികൾ തലേദിവസത്തെ സാമ്പാറും മാമ്പഴപ്പുളിശ്ശേരിയും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ചിക്കൻ, നമ്മുടെ സുഗുണ ചിക്കൻ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ജസ്റ്റ് മഞ്ചൂരിയൻ്റെ ആ ഒരു പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ കുശാലായി ഉച്ചയ്ക്കത്ത് ഊണ്. ഇവിടെ അതിന് ചൂടാ. അപ്പൊ ഇത് ഇല വയ്യണ്ടായിരുന്നു ചക്ക കൂടാനും കൂടി നിന്നാ. ചക്ക ഭയങ്കര ചൂടാന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോൾ ഒരു കുഞ്ഞു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ വരെ പോവാണ് കേട്ടോ. ഞാൻ കുഞ്ഞിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രൊമോഷൻസൊക്കെ കിട്ടാറുണ്ട്. പ്രൊമോഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കടകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞിനും കൂട്ടിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ. തൃശ്ശൂർ നമ്മൾ പുത്തമ്പള്ളിയുടെ അടുത്താണ് പോകുന്നത്. പുത്തമ്പള്ളിയുടെ അടുത്ത് നമുക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ചെരുപ്പ്, ബാഗ്, കൊട, ഫെജി, അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ്, നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടുക. നമ്മളങ്ങനെ പറയില്ലേ, നമ്മളിപ്പോൾ എറണാകുളത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങളെവിടെ പറയുക, അതുപോലെ നിങ്ങളുടെ നാട്ടിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന സംഭവം എവിടെയാണ് കിട്ടുന്നുള്ളത് താഴെ മെൻഷൻ ചെയ്യും കേട്ടോ. നമുക്ക് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അടുത്താണ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ റീനോവേഷൻ കഴിഞ്ഞിട്ടുള്ള ബെല്ലാമരിയയുടെ ഒരു ഓൾഡ് ഷോപ്പുണ്ട്. ബെല്ലാമരിയ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബെല്ലാമരിയ ന്യൂ വേർഷൻ, ഒരു ഓൾഡ് വേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, മരിയ റോസ് ആണ് കേട്ടോ. മരിയ റോസ് എല്ലാവർക്കും അറിയാം തൃശ്ശൂരുള്ളവർക്ക്. അപ്പോൾ അവിടെ നിന്ന് ചേച്ചി എന്നോട് പറഞ്ഞു, പരിചയമുണ്ട് നമുക്ക് ചേച്ചിയായിട്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതിലെ വരുമ്പോൾ ഒന്ന് കയറൂ, ഇൻസ്റ്റയിൽ ഒന്നിട്ട് നമ്മുടെ കട റീ ഓപ്പൺ ചെയ്തു എന്നുള്ള കാര്യം എല്ലാവരും അറിയിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ നിങ്ങൾക്ക് വരുന്നു, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുള്ളവരെ മാത്രം പരിഗണിച്ചാൽ പോരല്ലോ, നിങ്ങളല്ല എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചുതരാം. ഇപ്പോൾ ഹോളി കമ്മ്യൂണിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഒരുപാട് വൈറ്റ് പുകളൊക്കെ വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചേച്ചി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. നമുക്കേ ഇവിടെ നമ്മൾ ഒരുപാട് ചീപ്പായിട്ടുള്ള സംഭവങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ മരിയ റോസ് എന്ന് പറയുന്നത് കേട്ടോ. ബെല്ലാമരിയയിൽ ഇതിനേക്കാളും കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള, കുറച്ചും കൂടി ഒരു നമുക്ക് പ്രീമിയം വേണമെന്നുണ്ടെങ്കിൽ ബെല്ലാമരിയനെ അപ്രോച്ച് ചെയ്യാം. അല്ല, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലിപ്സ്, അതുപോലെ തന്നെ കമ്മലുകൾ, ഐറ്റംസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മരിയ റോസിനെ അപ്രോച്ച് ചെയ്യാം കേട്ടോ. ഫെജീരെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് തൃശ്ശൂരുള്ളവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മുടെ ഐറ്റംസ് ഇപ്പോൾ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഫേസസിൻ്റെ, അതുപോലെ ഉറിക്കിൻ്റെ ഒക്കെ കുറേ
പ്രോഡക്റ്റുകൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നേ ഉള്ളൂ. കാരണം പിന്നെ നമ്മളിപ്പോൾ ഹോളി കമ്മ്യൂണൊക്കെ നടത്തുന്ന ആൾക്കാർ കുർബാന സ്വീകരണത്തിന് നമുക്ക് വൈറ്റ് അറ്റയർ വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. അവിടെ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ ഞാൻ എനിക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ചു. എനിക്ക് പൊതുവേ ഈ ഹെയർ അക്സസറീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മുടിയും എന്ത് ചെയ്താലും ഇങ്ങനെ ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ കിടക്കും കേട്ടോ. ഞാൻ മുടിയൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇങ്ങനെ സ്ട്രെയിറ്റിന് ചെയ്യ്, കരാറ്റിന് ചെയ്യ്, ബോട്ടോക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്തവരൊക്കെ പറയാറുണ്ട് കേട്ടോ വലിയ പണിയായി എന്നുള്ള കാര്യം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒരു കമ്മലിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ ബസ്സിലാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞൻ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ബേക്കറിയിൽ ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾ കുഞ്ഞിനോട് ചോദിക്കാം. ആള് നോക്കിപ്പോഴേ ആളുടെ ചുറ്റും ആരും ഇല്ല. അമ്മ കടയിലേക്ക് വരുന്നു, അപ്പ കടയിൽ വരുന്നു, ചിക്ക പണിയില് എല്ലാവരും എൻഗേജ്. ആളൊഴിച്ച് ശ്രീകുട്ടം വരെ എൻഗേജാ. അപ്പൊ ആള് വിചാരിച്ചു അന്ന് പിന്നെ ഞാനും ബേക്കറി പോവാന്ന്. അല്ല നല്ല കാര്യാട്ടോ, വെക്കേഷൻ ഇരിക്കുന്ന സമയത്ത് തയ്യൽ പഠിക്കാൻ പോവാ, ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സിന് പോവാ, ഗ്രാമർ കോഴ്സിന് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോണത് നല്ലതാട്ടാ. അപ്പൊ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസരം ഉള്ള കാരണോണ്ടാണ് കുഞ്ഞിന് കിട്ടുന്നത്. ലീവ് എടുത്തിട്ട് വല്യൂർക്ക് വരാൻ പറയുന്നു. അപ്പൊ കുഞ്ഞന്റെ തീരുമാനത്തെ അഭിമാനിക്കും, അഭിമാനത്തോടെ ഉൾക്കൊള്ളുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇത് കുറച്ച് ദിവസം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. കുഞ്ഞൻ ഷോപ്പിലേക്ക് വന്നന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. കാരണം ഒരു ഓർമ്മയ്ക്ക് അവിടെ അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ കാലത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ടൊരു കാര്യമാണ്. നമ്മളിന്ന് മരിയ റോസിൽ പോയപ്പോഴും ശ്രീകുട്ടൻ്റെ അല്ല, കുഞ്ഞൻ്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടി അവിടെ ഇതുപോലെ തന്നെ ഒരു സ്റ്റാഫായിട്ട് 2 മാസത്തേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചി വിചേച്ചിനോട് പറയായിരുന്നു, പിള്ളേരൊക്കെ ഇന്നത്തെ കാലത്ത് അവരെന്നെ സമ്പാദിച്ച് അവരെന്നെ അവരുടെ പഠിപ്പിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണെന്ന്. സത്യമാണല്ലേ, ഇന്നത്തെ കാലത്ത് അങ്ങനെ പിള്ളേർക്കൊരു ബോധം തരുന്നത് നല്ലതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചിമാരിതാ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. ഇവർ പയറൊക്കെ പറക്കി, പയറൊക്കെ വലിച്ച് നമ്മുടെ കള പറിക്കുന്ന തരത്തിലൊക്കെയാണ് കേട്ടോ. പയർ വലിച്ച് റൈസോബിയം ബാക്ടീരിയ ഉണ്ടാവുമല്ലോ, അപ്പോൾ നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ വാഴയുടെ കടക്കൊക്കെ ചെത്തി കൂട്ടുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചിമാർ കുറേ പേര്, 3 ചേച്ചിമാർ, നമ്മുടെ രഘുവേട്ടൻ, സദേട്ടൻ, അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. ഇന്നും ഞാൻ നല്ല തിരക്കിലാണ് കേട്ടോ. നമുക്കിന്ന് നിങ്ങളെനിക്കൊരു പേജ് പരിചയപ്പെടുത്തി തരാണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, മാർവൽ കളക്ഷൻസിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ക്വാളിറ്റിയിലുള്ള ഡ്രസ്സുകളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇവിടെയും കാണിച്ചതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ യൂട്യൂബിലുള്ളവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചോട്ടെ അല്ലേ. 2 ചേച്ചിമാർ റൺ ചെയ്യുന്നതാണ് കേട്ടോ. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ചേച്ചിമാരെ ജസ്റ്റ് ഡ്രസ്സ് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനലിൽ അങ്ങനെ എന്താ പറയുക, ചേച്ചിമാർ നടത്തുന്ന സംരംഭങ്ങൾക്ക് ഒരു പ്രത്യേക ഡിസ്കൗണ്ടും പരിഗണനയും ഞാൻ കൊടുക്കാറുണ്ട്. കാരണം എൻ്റെ പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ചേച്ചി എനിക്ക് അയച്ചെന്ന പ്രോഡക്റ്റുകൾ ഒരെണ്ണം ഇതാണ് കേട്ടോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളി കളക്ഷൻസ് ആണ്. ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് പേജുകളിൽ നിന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾ അയച്ചതരാന്നുണ്ടെങ്കിലും ഇത്രയും ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ടാണ് നമ്മൾ എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ബ്ലാക്ക് കുർത്തിയാണ് കേട്ടോ. ബ്ലാക്ക് നമ്മൾ ആലിയ കട്ട് അതല്ലേ വരുന്നത്, ബാക്കിലൊരു കെട്ടൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്റ്റോൺ വർക്കാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കണ്ട, അല്ലെങ്കിൽ എന്നെ എല്ലാവരും പറയുന്നത് ശ്രീ ഭയങ്കര സംസാരമാണ് എന്നാണ്. അപ്പോൾ ഇതാണ് വേറൊരു ഡ്രസ്സ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള ഒരു സംഭവമാണ്.
അടുത്തതൊരു എയർലൈൻ കുർത്തിയാണ്. ഈ കമ്മലൊക്കെ കുറേ നാൾ മുന്നേ മേടിച്ചു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ എങ്ങനത്തെ വലിയ കമ്മലുകളൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര മടി. പക്ഷേ ഇതിൻ്റെ ഒപ്പം നന്നായിട്ട് പോകുന്നു തോന്നി. നല്ല ഭംഗിയുള്ളൊരു സിൽക്ക് മെറ്റീരിയൽ പോലെ വരുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാ ഡ്രസ്സുകളും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ക്യാമറാമാൻ ദേവാനന്ദനോടൊപ്പം ശ്രീജ. ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ദിവസം തന്നെ പോവും. അങ്ങനെ നമുക്കിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഒരു ചെറിയ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. സ്റ്റോറി സോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അവരെ ചാനലിൽ, ഒരു ചെറിയ ചാനലാണ്. അപ്പോൾ അതിലേക്ക് കുറേ നാളായിട്ട് പിന്നാലെ നടന്നിട്ട് പ്രത്യേകം പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആൾ പറയുന്ന ശ്രീ ഒരു ഇൻ്റർവ്യൂ താന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവരാരെങ്കിലും വീട്ടിലേക്ക് വരുന്നു പറഞ്ഞെങ്കിൽ എനിക്ക് ഭയങ്കര മനസമാധാന കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ ഹോട്ടലുകളൊന്നുമില്ല. അപ്പോൾ ഒരു നമ്മളെന്തായാലും ഫുഡ് കൊടുക്കണം. അപ്പം ഞാൻ അപ്പവും അതുപോലെ തന്നെ ബീഫ് കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് അപ്പാണ് കേട്ടോ. ജസ്റ്റ് നാളികേരം ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാരയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ബീഫ് കറി, നമ്മുടെ മൊത്തത്തിൽ ബീഫ് കറി ഞാൻ എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്ന ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ചാറ് കറിയാണല്ലോ. പിന്നെ ഞാൻ കാലത്ത് തന്നെ മുട്ടക്കറിയും ആ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനാണ് എല്ലാവരേക്കാളും ഭയങ്കര ക്യൂരിയസ് ഉണ്ടായിരുന്നത് നമ്മൾ ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. നമ്മളെ ചാനലിൽ പറയുന്ന കാര്യങ്ങൾ വേറെ എവിടെയും പറയാനില്ലാത്ത കാരണം നമ്മൾ ആര് ചോദിച്ചാലും ഇൻ്റർവ്യൂ ഒന്നും വേണ്ടെന്ന് തന്നെയാണ് പറയാറുള്ളത് കേട്ടോ. മാത്രമല്ല നമ്മൾ ഈ കമൻറ്റുകൾ മറ്റുള്ള ചാനലുകളിൽ വരുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ പറയുന്നതല്ല, നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മൾ സ്നേഹിക്കുന്നവരും പറയുന്നത് നോക്കുമ്പോൾ പൊതുവേ നമുക്കൊരു സങ്കടം വരുമല്ലോ. അപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവേ കൊടുക്കാറില്ല. പക്ഷേ ഈ ചാനൽ നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം കുറേ നാളായി പറയുന്ന ഒരു ഇൻ്റർവ്യൂ തരാനായിട്ട് തന്നെ ഫൈനലി നമ്മൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടിളക്കി ഇളക്കി ഭാഗ്യം ഭാഗ്യൻ്റെ വഴിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്തറിയോ, ബീഫ് കറിയാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണെന്നുള്ള റെസിപ്പിയും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ലേ. അപ്പോൾ ഇതൊരു വ്ളോഗാകുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകണ്ടേന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളൂ കേട്ടോ. നമ്മൾ ബീഫ് നന്നായിട്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചെടുത്തു. ചെറുള്ളിയിലാണ് എല്ലാം ചെയ്യുന്നത്. അതിൽ മസാല, ഗരം മസാല, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ തക്കാളിയൊന്നും ഇടുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്താ പറയുക, ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. പിന്നെ ഇത്തിരി ചാറ്, നമ്മുടെ കറികൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, ചപ്പാത്തി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ചാറാക്കി വെക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷേ പകുതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ വേഗം വന്നോട്ടോ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും അവരെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഇന്റർവ്യൂവിന്റെ ക്രൂ എന്ന് പറയുന്നത്. പ്രത്യേക കൃഷ്ണപ്രിയ, നിത്യാനന്ദ് ചേട്ടൻ, അപ്പോ ഇതില് വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ അറിയിക്കാം. അതുപോലെ തന്നെ ചാനലില് ഇന്റർവ്യൂ ഓൺ എയർ ആകുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. അങ്ങനെയാണ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിപൊളിയായിട്ട് തള്ളി മറിച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ തള്ളിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ചാനലിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ പോയിട്ട് ചപ്പാത്തി ബാക്കിട്ട് വരാം. ഇവരോട് അങ്ങനെ നമ്മൾ അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തിയും അതുപോലെ തന്നെ സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. ചേച്ചിയും അമ്മയൊക്കെ തൊട്ടപ്പുറത്ത് ഒരു ഉത്സവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ പോയിട്ടോ, അത് കാരണം കൊണ്ടാണ് അവരെ കാണാത്തത്. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ കഴിച്ച് ഡൽസി ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാളിന് പോകാൻ വേണ്ടിയിട്ട് ഡൽസി ആൻറ്റി കാലത്തൊട്ട് നേരത്തെ വന്നോളൂ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽസി ആൻറ്റിയുടെ അടുത്തേക്ക് പോകണം. അവിടെ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടാവും ഡൽസി ആൻറ്റി എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ ഉണക്കച്ചപ്പാത്തിയൊക്കെ നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവർക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞാലോടാണ് കേട്ടോ നമ്മൾ ചോറ് കൊടുക്കാതിരുന്നത്. പിന്നെ അപ്പവും ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ സംഭവം കിടുവല്ലേ, നമ്മൾ എന്താ പറയുക, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു ചാനലിൻ്റെ ഇതും കാര്യങ്ങളും എന്താ പറയുക ലിങ്കും ഒക്കെ താഴെ കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കുളിച്ചൊരുങ്ങി ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിച്ച് നമ്മൾ പോവുകയാണ് എങ്ങോട്ട്, ഡൽസി ആൻറ്റി വീട്ടിലോട്ട്. നമ്മുടെ വീടിൻ്റെ താഴെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പള്ളിയെത്തൂട്ടാ. പള്ളിയിൽ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്പലത്തും. അപ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോവാം. പള്ളിയിൽ പോകുന്ന വഴിക്ക് നല്ല മാലപൊളിപ്പ് കിട്ടിയിട്ടുള്ള സുന്ദര കുട്ടപ്പം വീടുകളൊക്കെയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു.
ഇതാണ് നമ്മുടെ തോമസ്ലിഹേര പള്ളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പള്ളിയിൽ നമുക്ക് വേലുപാടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് മെയിനായിട്ടുള്ള പള്ളി വരുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ കുറച്ചും കൂടി ദൂരം കൂടുതലുള്ള കാരണം കൊണ്ട് ഇവിടെ ഒരു സഭ അങ്ങനെ രൂപീകരിച്ചു എന്നതാണ് തോന്നുന്നു കേട്ടോ. എനിക്ക് അതിനെ അറിയില്ല എത്ര വർഷമായെന്ന്. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്നേക്കാളും മുന്നേ, ഞാൻ ഇവിടേക്ക് കുറേ നാൾ മുന്നേ വന്നിട്ടുണ്ട് ഈ പള്ളിക്ക്, കല്യാണം കഴിഞ്ഞേക്കാൾ മുന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അന്നോട്ട് ഇവിടെ ഈ പള്ളി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ദാ കാണുന്നത് ഇളയമേരെ വീട്, ദാ കാണുന്നത് നമ്മുടെ വീട്. ഇങ്ങനെ കയറി പോയിട്ടാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ വീട് രാത്രി വയ്യോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല, ഇവിടെ ബാക്കിലത്തെ കാടും കാര്യങ്ങളും ഒന്നും കാണില്ല. ആകെ തന്നെ വിജനമായ തീരത്താണ് നമ്മുടെ ഒരു വീടിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് രാത്രിയിലത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. മുമ്പിൽ പുല്ലൊക്കെ പിടിച്ച് ആകെ ഒരു പരിവായി, കല്യാണം ആകുമ്പോൾ ഒക്കെ സെറ്റാക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും വെടിക്കിട്ട് തുടങ്ങിയിട്ടാ, വെടിക്കെട്ട് കാണാനായിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നാൽ മതി. പൊതുവേ എനിക്ക് തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. അത് അറിയോണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പൂരവും പെരുന്നാളൊക്കെ കണ്ട് വന്നു, വീട്ടിലെത്തി വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വൈനൊക്കെ കുടിച്ചു, വൈനൊക്കെ കുടിച്ച് വയറൊന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ഡൽസേൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഡൽസേൻ്റെ വീട് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്, അയൽപ്പക്കത്താണ് കേട്ടോ. അപ്പോൾ അമ്മയും ചേച്ചി എല്ലാവരും കൂടെ ഡൽസേൻ്റെ വീട്ടിൽ പോകുന്നു. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൽസേൻ്റെ വീട്ടിൽ കയറാം, ഇളയമേരെ വീട്ടിൽ കയറാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇളയമേരെ വീട്ടിലേക്കും ഇളയമേരെ വീട്ടിലല്ല ഡൽസേൻ്റെ വീട്ടിലേക്ക് പോകാം. ഇളയമേരെ വീട്ടിൽ കുറേ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കല്യാണം പ്രമാണിച്ച് പെയിൻ്റ് അടി വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ അങ്ങോട്ട് ഒന്നും പോകാൻ നേരം കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഡൽസേൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ദാ ഒരു നീലമയം, വീടാകെ ഇങ്ങനെ നീല വെളിച്ചം പരത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിണ്ടി പെരുന്നാളുണ്ട്, അപ്പോൾ അതിൻ്റെ പിണ്ടിയമ്മ പൂവൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകുടൻ മിക്കതും മിക്ക സമയങ്ങളിലൂടെ ഉണ്ടാവും കേട്ടോ. ഇവിടെ വേറെ എവിടെയും പോകാലിയാത്ത കാരണം മിക്കതും ഡൽസിയാറ്റിൻ്റെയും മാട്ടിച്ചാട്ടൻ്റെയും കൂടെയാണ് ഉണ്ടാവുക. മാട്ടിനും സീമോളും അങ്ങനെ രണ്ട് മക്കളാണുള്ളത്. സണ്ണിയങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളും ഷൂട്ട് ചെയ്യാൻ മറന്നുവിടുക. കാരണം അവിടെ ഡൽസിയാൻ്റെ സണ്ണിയങ്ങളുടെ ചേട്ടൻ്റെ ഭാര്യമാരും ചേച്ചി അനിയത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരോട് കത്തി വെച്ചിരുന്നു ഞാൻ ബിരിയാണി ഒന്നും കാണിച്ചുതരാൻ മറന്നുപോയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി വൈകുന്നേരമായപ്പോൾ നമുക്ക് നമ്മുടെ അമ്പലത്തിലേക്ക് കുറച്ച് എഴുന്നള്ളിപ്പും കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മുടെ അമ്പലത്തിൽ നിന്ന് കുറച്ച് എഴുന്നള്ളിപ്പും കാര്യങ്ങളുണ്ടായിരുന്നു. ശ്രീകുട്ടൻ അവിടെ പോയിട്ട് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. What is it?
കോപ്പി റൈറ്റ് ഇല്ലാണ്ട് ആകെ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന കുറച്ച് മ്യൂസിക്കാണ് ഈ ചെണ്ടയുടെയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ നാട്ടിലത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജാ.